വൈസ് ചാൻസലർ പദവി എന്ന് പറയുന്നത് കേരള നിയമസഭയുടെ ഒരു നിയമപരമായ ഉൽപ്പന്നമാണ്, നിയമപരമായ ഒരു ഉൽപ്പന്നമാണ് ഗവർണർ. ആ ഗവർണറെ മാറ്റാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. കാരണം ഗവർണറെ നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെൻ്റല്ല, ചാൻസലറെ. ചാൻസലറെ നിശ്ചയിക്കുന്നത് കേന്ദ്രം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല, പ്രസിഡൻറ്റുമല്ല ചാൻസലറെ നിശ്ചയിക്കുന്നത്, നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം ഭേദഗതി ചെയ്യാൻ ഗവർണർ നിയമസഭയ്ക്ക് അധികാരമില്ലേ? ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചു കഴിഞ്ഞാൽ അംഗീകാരം കൊടുക്കില്ല. ആദ്യം മുതൽ തുടങ്ങി അങ്ങനെയാണല്ലോ. ഗവർണറുടെ അഡ്രസ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വായിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു വായിക്കൂ. ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയാണോ? ഇതിനെതിരായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ടെങ്കിൽ പോലും, ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. ശരിയല്ല നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തെ അപമാനിച്ചെങ്ങനെയാ? ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും കണ്ടു പഠിക്കണമെന്ന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താ? ഓന്തിനെപ്പോലെ നിർമാറിയ രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തനത്ത്, പ്രവർത്തന രംഗത്ത് ഓന്തിനെപ്പോലെ നിർമാറിയ ഒരാളുടെ ശുപാർശ, ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടെന്നാണ്. അക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്തത്. അത്ര പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പോയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആശങ്ക മാറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, ആവശ്യത്തിന് പോയി കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ല. ഭരണഘടനാപരമായിട്ടുള്ള ദൗത്യം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിറവേറ്റിയിട്ടുണ്ട്, ഗവൺമെൻറ് നിറവേറ്റിയിട്ടുണ്ട്. പിന്നെ ബി ജെ പിൻ്റെ ചട്ടുകമായാൽ പിന്നെ ഒരു നിവൃത്തിയുമില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അട്ടിമറിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സർവകലാശാലയിൽ ഈ എ ബി വി പി ആർ എസ് എസ്സുകാരെ നോമിനേറ്റ് ചെയ്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഗവൺമെൻറ്റിനെ കൊണ്ടുവരും, ഇതിനെ അട്ടിമറിച്ച്. ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നടക്കില്ല. ഈ മറ്റൊരു വിഷയത്തിൽ ഇപ്പം ഇന്നലെ പി വി അൻവർ ഇവിടെ യോഗം ചേർന്ന് ഡി അങ്ങയുടെ സംഘടനയുടെ ഒരു രൂപീകരണ യോഗം നടന്നിരുന്നു. ആ സമയത്ത് പറഞ്ഞത് പാലക്കാടും ചേലക്കരയും എൽ ഡി എഫ് തോൽക്കും എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? അത് എൽ ഡി എഫും എൽ ഡി എഫ് തോൽക്കുന്നു, പാലക്കാടും ചേലക്കരയും ബി ജെ പി തോൽക്കുന്നു പറഞ്ഞോ? എൽ ഡി എഫ് തോൽക്കുന്നു പറഞ്ഞു, ബി ജെ പി പറഞ്ഞു, ആരാ ജയിക്കുമെന്ന് പറഞ്ഞു? അങ്ങനെയും പറഞ്ഞില്ല. എൽ ഡി എഫ് എൽ ഡി എഫ് എന്തായാലും തോൽക്കുന്നു പറഞ്ഞു, സി പി യും ബി ജെ പി ഡീലെന്നാണ് പറഞ്ഞത്. ആ അത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രചരണമാണത്. അതിനൊരു പ്രത്യേക അജണ്ട ഇട്ട്. എന്താണെന്നറിയോ? ഇവിടെ ബി ജെ പി ജയിച്ചു പോകും എന്നൊരു ട്രെൻഡ് യു ഡി എഫ് ഉണ്ടാക്കും, ബി ജെ പി ഉണ്ടാക്കും. അതിൻ്റെ തണലിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളെ തട്ടിയെടുക്കാൻ കഴിയും എന്ന ഗൂഢ ഉദ്ദേശത്തിലാണ് ഈ പ്രയോഗം നടത്തുന്നത്. അത് നടക്കില്ല, അതിപ്രാവശ്യം നടക്കില്ല. പാലക്കാട് ജില്ലയിൽ, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പിന്നെ അസംബ്ലി മണ്ഡലത്തിൽ പുനഃസംഘടന വന്നു, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട്, രണ്ടാം സ്ഥാനത്തും ആയിട്ടുണ്ട്, ഒന്നാം സ്ഥാനത്തും ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ നിർത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിക്കും. വനിതാ സ്ഥാനാർത്ഥി? അത് പിന്നെ പറയാം, തീരുമാനിച്ചിട്ട് പറയാം. നിങ്ങൾ ലീഡ് ചെയ്തിട്ട് ചോദിക്കട്ടെ. ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥി ജയിക്കും. മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ്, അതാദ്യം മനസ്സിലായിക്കോളൂ. ഞങ്ങൾ ജയിക്കും. ചേലക്കരയിൽ ഞങ്ങൾക്ക് തമ്പിക്ക് മെജോറിറ്റി ഉണ്ട്, ചേലക്കരയിലും ജയിക്കും. വയനാടിൽ ശക്തമായിട്ടുള്ള മത്സരമായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശക്തമായിട്ടുള്ള മത്സരമായിരിക്കും. അൻവറിൻ്റെത്, അൻവർ എന്തെല്ലാം പറയുന്നുണ്ട്. അൻവർ പറഞ്ഞ, ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം. അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ മുമ്പാകെ നട്ടല്ലോടുകൂടി അദ്ദേഹം മൊഴി കൊടുക്കണം. ഇപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്, പറഞ്ഞാൽ ഉറച്ചു നിന്നോളുക. അല്ലെങ്കിൽ കേരളത്തിലെ ജനത അദ്ദേഹത്തെ തിരിച്ചറിയും. അതിൽ ഒന്ന് മനസ്സിലാക്കേണ്ട, ഇപ്പോൾ യു ഡി എഫിന് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന് ഷാഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ആരാത്? രാഹുൽ മാവൂട്ടിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി.
രമേശ് ചെന്നിത്തക്ക ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ആരാ? അത് ബലറാം. ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനൊരു സ്ഥാനാർത്ഥിയുണ്ട്, അതാരാ? തങ്കപ്പനല്ല, അല്ല അല്ല അല്ല, അത് സുധാകരനാണ്. അവർ പറയട്ടെ എൻ്റെ സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ ഇവിടെ എന്തായാലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി, മൂന്നാം സ്ഥാനത്ത് ഞങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ജയിച്ചു പോകും എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രംഗത്ത് വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ആശ അസ്ഥാനത്വമല്ല. കാരണം എന്താ, ഞങ്ങളിപ്പം മൂന്നാം സ്ഥാനത്താണല്ലോ. അപ്പോൾ പിന്നെ ഇതിനെ ജയിക്കുന്ന ഒരു സീറ്റിലേക്ക് പുറത്ത് നാൾ വരുന്നു, അത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളൊരു വികാരമാണ്. ബി ജെ പിക്കുള്ളിലാണെങ്കിൽ അവർ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥിക്കെതിരായി ശക്തമായിട്ടുള്ള വിയോജിപ്പുമുണ്ട്, പല രൂപത്തിലുള്ള വിയോജിപ്പുമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവർക്കൊരു ഭയപ്പാടുണ്ട്. ബി ജെ പിക്കും ഭയപ്പാടുണ്ട്, യു ഡി എഫിനും ഭയപ്പാടുണ്ട്. അപ്പോൾ ആകെ അവരുടെ കയ്യിലുള്ള തുരുപ്പിച്ചിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന മതന്യൂനപക്ഷത്തെ തട്ടിയെടുക്കാൻ ഇവിടെ ബി ജെ പി ജയിച്ചു പോകും എന്ന പ്രതീതി രണ്ടാളും ഉണ്ടാക്കുകയാണ്. ഇതാണ് അവരുടെ അജണ്ട. അതിപ്രാവശ്യം നടക്കില്ല. അല്ല, അത് കേന്ദ്രം സ്വീകരിക്കേണ്ട സമീപനം കേന്ദ്രം സ്വീകരിക്കണം, സംസ്ഥാനം സ്വീകരിക്കേണ്ട സമീപനം സംസ്ഥാനവും സ്വീകരിക്കണം. ഈ എയർപോർട്ടും വിമാനമൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ സ്വർണം കൊണ്ടുവരുന്നതും ആ കൊണ്ടുവരുന്ന സ്വർണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന പണം ദേശദ്രോഹത്തിന് ഉപയോഗിക്കുന്നതും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, എൻ ഐ ആണ്. അത് കേന്ദ്രമാണ് നോക്കേണ്ടത്. വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിൻ്റെ അറിവോടുകൂടെ അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അറിവില്ലാതെയും പുറത്തു പോകുന്നുണ്ട്. അത് എണ്ണി എണ്ണിപ്പെറുക്കി കേരള ഗവൺമെൻറ്. അതാണ് ഈ 150 കിലോ സ്വർണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടിട്ടില്ലേ? അവാല പണവും പിടിച്ചു. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പരിശോധിക്കുക. കേന്ദ്രം പരിശോധിക്കേണ്ടതാണെങ്കിൽ ഇവിടെ FIR ഇട്ടിട്ട് അവർക്ക് അയക്കും. ഈ നടപടിക്രമങ്ങൾ അതിശക്തമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്നുണ്ട്. അത് വസ്തുതയാണ്, തെളിവാണ്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. മുനീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ ഗവൺമെൻറ്. ഗവൺമെൻറ് അന്വേഷിക്കട്ടെ. ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അന്വേഷിക്കട്ടെ. അതിപ്പോൾ മുൻവിധിയോട് കൂടിയിട്ട് പറയാൻ പറ്റില്ല. ഇന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ന വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. പരാതി ഉള്ളവർക്ക് ഇയാൾ കൊടുത്തതുപോലെ, ആര് അൻവർ കൊടുത്ത പോലെ ഗവൺമെൻറ്റിനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് അന്വേഷിക്കും. ഞാൻ പറഞ്ഞില്ല, 5 സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ച കേസുകളെല്ലാം കേരള ഗവൺമെൻറ് അന്വേഷിക്കുന്നത്. ചില്ലറ ഉദ്യോഗസ്ഥന്മാരല്ല, മനസ്സിലാക്കണം. ഒന്ന് ഇൻ്റലിജൻസ് ADGP പറഞ്ഞ മനസ്സിലായില്ല. മറ്റൊന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ നിയന്ത്രണത്തിലുള്ള ടീമാണ്. ഈ മൂന്ന് മേധാവികളും കൂടിയിട്ടാണ് 5 തരത്തിൽ ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു രൂപത്തിലുള്ള ലൂപ്പ് ഹോളും ഉണ്ടാകാൻ പാടില്ല, പഴുതും ഉണ്ടാകാൻ പാടില്ല, ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തത്. ഒരു ഗവൺമെൻറ്റും ഇന്നേ വരെ ഈ രൂപത്തിലുള്ള നടപടി എടുത്തിട്ടില്ല. അതിനെന്തിനാ പേടിക്കുന്നത്? ഇനിയും ഉണ്ടോ? ഗവൺമെൻറ്റിന് കൊടുക്കട്ടെ, അന്വേഷിക്കാം. ഇവിടെ ഞങ്ങൾക്ക് എന്തിന് പേടി? ഇടതുപക്ഷത്തിന് എന്തിന് പേടി? മുഖ്യമന്ത്രി ആരെ പേടിക്കണോ? അതിനെപ്പറ്റിയിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. പ്രൊപ്രൈറ്റി എന്താ? സാധാരണ നിലയിൽ ഭരണഘടനാപരമായി കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കണോ? ആര്? അല്ല, ഭരണഘടനയിലുള്ളതാണ് ഞാനീ പറയുന്നത്. ഞാനീ പറയുന്ന ഒന്നും നിയമത്തിലില്ലാത്തതല്ല. കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം റിലിങ്ക്വിഷ് ചെയ്തതായി കത്ത് കൊടുക്കണം. ആ കത്തിൻ്റെ മുകളിൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പ്രസിഡന്റിന് അംഗീകാരം കൊടുക്കുക. അങ്ങനെയാണിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായതേ? അപ്പോൾ സാധാരണ നിലയിൽ ചെയ്യേണ്ടത് എന്താ? കാലാവധി കഴിഞ്ഞാൽ ഞാനീ പോസ്റ്റിലേക്കില്ല എന്നാണ് പറയേണ്ടത്.
ഇത് പിന്നെ ഈ ഒട്ടി നിൽക്കണോ ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ട്? എന്താ അതിൻ്റെ ആവശ്യം? അറിയില്ല, അതെനിക്കറിയില്ല. കുറേ ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതിനെ ഞങ്ങൾ കയ്യടിച്ച് അംഗീകരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. എന്തെങ്കിലും നല്ലൊരു പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഭാഗമായി, ആദ്യം കൈ പോക്കുന്നതും കൈയടിക്കുന്നതും ഞങ്ങളായിരിക്കും.